ശ്രീ നിർമ്മല എബ്രഹാം, ഇപ്പോൾ ഡോക്ടർ എസ് പി രാജേഷ് പറഞ്ഞു നിർത്തിയെടുത്തത് നമ്മൾ തുടരുകയാണെങ്കിൽ അമൃതകാലത്തിലേക്കുള്ള സ്ട്രാറ്റജി എങ്ങനെയായിരിക്കുമെന്ന് ചുരുക്കിയാണെങ്കിലും ഈ ഒരു 58 മിനിറ്റിനിടയിൽ കൃത്യമായി പറഞ്ഞു വെക്കാൻ നിർമ്മലാ സീതാരാമന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസിംഗ്, അതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, പോസ്റ്റ് ഹാർവസ്റ്റ് ആക്ടിവിറ്റീസിലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്ററായി അവർ എടുത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നാനോ ഡി എ പി, ആത്മനിർഭർ ഓയിൽ സീഡ്സ് അഭിയാൻ, അങ്ങനെ പല തരത്തിലുള്ള പദ്ധതികൾ. അതോടൊപ്പമാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന, അത് എങ്ങനെയാണ് കൂടുതൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, ഒപ്പം ബ്ലൂ റെവല്യൂഷനായുള്ള അലോക്കേഷൻ എങ്ങനെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ ഓരോ മേഖലയ്ക്കായി കൃത്യമായി ഊന്നൽ നൽകുന്ന തരത്തിലായിരിക്കും പൂർണ്ണ ബജറ്റ് ജൂലൈയിൽ വരാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു റെഫറൻസ് ഈ ബജറ്റിൽ താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആണ്, ഇടക്കാല ബജറ്റാണ്, തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. പക്ഷേ ജൂലൈയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നുണ്ടോ ശ്രീ നിർമ്മല എബ്രഹാം? അല്ല, അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും അത് എനിക്ക് തോന്നുന്നത് നമ്മൾ സർപ്രൈസ്ഡ് ആണോ അല്ലെങ്കിൽ അത് നീഡ് ഓഫ് ദി അവർ ആണ്. ഇപ്പൊ അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞു, ക്യാപെക്സിന്റെ കാര്യം പറഞ്ഞു, ഈ എയർപോർട്ടുകളുടെ കേസിലൊക്കെ ശരിയാണ്, 74 എയർപോർട്ടുകളായിരുന്നു സ്വാതന്ത്ര്യം മുതൽ മൻമോഹൻ സിംഗ് ഇറങ്ങിയ സമയം വരെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 75 എയർപോർട്ടുകളാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് സൃഷ്ടിച്ചിരിക്കുന്നത്, ശരിയാണ്. അതേപോലെ റോഡ്വേസ് ആണെങ്കിലും റെയിൽവേസ് ആണെങ്കിലും ഒക്കെ ശരിയാണ്. പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ സ്പെൻഡിങ്, ഇന്ത്യ പ്രൈമറിലി അഗ്രികൾച്ചറിനെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവിടെ നമ്മുടെ അഗ്രികൾച്ചറിലോടുള്ള സ്പെൻഡിങ് ജി ഡി പിയുടെ 3.7% 2021 തൊട്ടടുത്ത വർഷം 3.3% കുറച്ചു, 2.78% കഴിഞ്ഞ വർഷം കുറച്ചു. അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. തീർച്ചയായിട്ടും അഗ്രികൾച്ചറിലോട്ടും അഗ്രിടെക്കിലോട്ടുള്ള സ്പെൻഡിങ് കൂട്ടേണ്ടത് ഈസ് എ നീഡ് ദി ആർ. അല്ലാതെ അത് നമ്മൾ സർപ്രൈസ് ആണോ അല്ലെങ്കിൽ വലിയൊരു നേട്ടമായിട്ട് കാണാൻ പറ്റില്ല, അതൊരു ആവശ്യമാണ്. രണ്ടാമത് ഓരോ സെക്ടറായിട്ട് പറയുമ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിൽ കാര്യമായ സ്പെൻഡിങ് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കാര്യമായ പ്രഖ്യാപനങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ദുഃഖകരമാണ്. ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ഇന്ത്യ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നേരത്തെ ശ്രീ രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ടോപ്പ് എക്കോണമിസ്റ്റിനോടൊപ്പം വന്നു നിൽക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള ദാരിദ്ര്യ രാജ്യങ്ങളിൽ നമ്മൾ കളിയാക്കി വിളിക്കുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും ശ്രീലങ്കയും പോലും 3-4% അവരുടെ ജി ഡി പിയുടെ 4% ഹെൽത്ത് കെയറിന് മുടക്കുന്നത്. ഇന്ത്യ ഇപ്പോഴും 2%. അതുകൊണ്ട് ഹെൽത്ത് കെയറിൽ അല്പം കൂടെ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചു, പ്രത്യേകിച്ച് കോവിഡിന്റെ സാഹചര്യത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ എല്ലാവരും കണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും ഹെൽത്ത് കെയറിൽ അഡീഷണൽ ഇംപ്രൂവ്മെന്റ്സ് വേണം. ഇനി മറ്റ് സെക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഡിസപ്പോയിന്റ്മെന്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങളെ കുറിച്ച് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞു, തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ട്. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റം വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പം ഒരു ഉദാഹരണം ഇൻകം ടാക്സ് പറയാം. ഇൻകം ടാക്സിൽ ഒരുപാട് എക്സംഷൻസ് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ, 80D, 80E, 80C പ്രതീക്ഷിച്ചിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 2018 കൊണ്ടുവന്നപ്പോൾ 40,000 ആയിരുന്നു, 19 50,000 ആക്കി. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അങ്ങനെ തന്നെ പോരുവാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിൽ ഇൻഫ്ലേഷൻ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3.75%ത്തിൽ നിന്ന് 5.5% ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം 30% വിലക്കയറ്റം ചെറിയ രീതിയിൽ നോക്കിയാലുണ്ട്. അങ്ങനെ ഒരു 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 65,000 70,000 ആക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതിനെക്കുറിച്ച് ഒരു മെൻഷനും ഇല്ല. ന്യൂ ടാക്സ് റെജീമിലോട്ട് എല്ലാവരും വരണമെന്ന് ഗവൺമെന്റ് പറയുന്നു. എന്നാൽ ന്യൂ ടാക്സ് റെജീമിലോട്ട് യാതൊരു എക്സംഷൻസും ഡിഡക്ഷൻസും 80Dയോ 80E അങ്ങനത്തെ ഡിഡക്ഷൻസ് ഒന്നും തന്നെ കൊണ്ടുവന്നതായിട്ട് മെൻഷൻ ചെയ്തില്ല. സോ ഒരു പേഴ്സണൽ ഫ്രണ്ടിൽ ഒരു സാലറീഡ് ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അതൊരു ഡിസപ്പോയിന്റിങ് ബഡ്ജറ്റ് ആണ്. പക്ഷേ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണെങ്കിലും സ്ത്രീകളുടെ സുരക്ഷയാണെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും ഒരുപാട് സ്പെൻഡിങ് ഉണ്ട്. അഗ്രികൾച്ചറിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, അഗ്രികൾച്ചർ നമ്മുടെ സ്പെൻഡിങ് കുറവാണെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്.